ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മൾട്ടിമീറ്റർ അങ്ങനെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക, അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൾട്ടിമീറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ വരുന്നുണ്ട്, അനലോഗ് മൾട്ടിമീറ്റർ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അപ്പോൾ അനലോഗ് മൾട്ടിമീറ്ററിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു നീഡിലായിരിക്കും, ആ നീഡിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതേപോലെ ഡിജിറ്റലായിട്ട് ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ആ റീഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇലക്ട്രോണിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവരെ കയ്യിലൊക്കെ മെയിനായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ഉപകരണമാണ് ഈ ഒരു മൾട്ടിമീറ്റർ. അപ്പോൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് വലിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വരെ നന്നാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം, സാധാരണക്കാരന് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടുകൂടെ തൊട്ട് അടുത്താണ് ബെൽ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ഇതേപോലെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അപ്പോൾ ഇത് നമുക്ക് വാങ്ങി കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും ലഭിക്കുക, ഒരു മീറ്റർ, പിന്നെ അതിൻ്റെ കണക്ട് ചെയ്യാനുള്ള ഇതേപോലെ രണ്ട് പ്രോബ് നമുക്ക് അതിൻ്റെ കൂടെ ലഭിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പ്രോബ് നമുക്ക് ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതേപോലെ ആദ്യം തന്നെ നമ്മൾ റെഡ് ബ്ലാക്ക് വയർ, ഈ ഒരു ബ്ലാക്ക് വയർ CO ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. COM എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എർത്തിങ്ങിൻ്റെ ഒരു ചിഹ്നം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് വയർ ആദ്യം തന്നെ കണക്ട് ചെയ്യാം. ഞാൻ കണക്ട് ചെയ്യാനുള്ളത് റെഡ് വയറായി. അപ്പോൾ റെഡ് വയർ ഈ ഒരു മുകളിൽ കാണാം, ഈ വോൾട്ട് ആംപിയർ എന്ന്, വോൾട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഇതേപോലെ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ആ ഒരു ജാക്കിലോട്ടാണ് നമുക്ക് ഈ ഒരു റെഡ് വയർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ റെഡ് വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു നീഡിൽ, ഈ നീഡിൽ 10 ആംപിയറിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് മാത്രം റെഡ് വയർ എടുത്തിട്ട് ഈ ഒരു മുകളിലത്തെ ജാക്കിലോട്ട് കണക്ട് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആംപിയർ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആംപിയർ, 10 ആംപിയർ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ജാക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ അത് താഴോട്ട് തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വയർ താഴോട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. റെഡ് വയർ വോൾട്ട് എന്ന് പറയുമ്പോൾ അത് DC വോൾട്ട്, AC വോൾട്ട്, രണ്ട് തരത്തിൽ നമുക്ക് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് തന്നെ നമുക്കൊരു DC വോൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് നമുക്ക് ഈ ഒരു നീഡിൽ 20 സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ DC കാര്യ വോൾട്ടേജൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും 20 അല്ലെങ്കിൽ 20 താഴെയുള്ള വോൾട്ടുകളായിരിക്കും കൂടുതലായിട്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു ബാറ്ററി, നമ്മളൊരു 9 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ എത്ര വോൾട്ടേജ് ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും ഒരു 7.7 ഒരു 9 വോൾട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതിനകത്തൊരു പകുതിയോളം ചാർജാണ് ഈ ഒരു ബാറ്ററിയിലുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വോൾട്ടും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. കുറഞ്ഞത് 200 മില്ലി വോൾട്ട് മുതൽ കൂടിയത് 1000 വോൾട്ട് വരെ DC വോൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താണ് AC വോൾട്ട്. AC വോൾട്ട് എന്ന് പറയുമ്പോൾ 200 മുതൽ 750, കൂടിയത് 750 വോൾട്ട് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കറണ്ടിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 750 ഇട്ടിട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന വോൾട്ട് എന്ന് പറയുമ്പോൾ 246 റേഞ്ചിലൊക്കെയാണ് വോൾട്ടേജ് വരാറ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഈ ഒരു മോഡലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലഗിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നോ അതിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എത്ര വോൾട്ടേജ് ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കാണാൻ സാധിക്കും ഒരു 245 റേഞ്ചിനടുത്താണ് നമുക്ക് ഇവിടെ വോൾട്ടേജ് വരുന്നത്, AC വോൾട്ട് വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കണം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോഴും ആ ഒരു ഇതിൻ്റെ ഈ ഒരു മുകളിലായിട്ട് ഇതേപോലെ പിടിക്കുക. അപ്പോൾ ഇവിടെ താഴേക്കായിട്ട് ഇങ്ങനെ പിടിക്കരുത്. അപ്പോൾ കറണ്ടിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ താഴെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈയൊക്കെ ഇവിടെ നിന്ന് തട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഷോക്കൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ആംപിയർ, അപ്പോൾ ഇതാണ് ആംപിയർ. ആംപിയർ അങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആംപിയർ ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ 10 ആംപിയറിലോട്ട് നമുക്ക് ഒരു നീഡിൽ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ റെഡ് വയർ എടുത്തിട്ട് നമ്മൾ ഈ ഒരു 10 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഈ ഒരു വയർ കണക്ട് ചെയ്യുക. ആ ഒരു ജാക്കിലോട്ട് നമ്മൾ ഈ ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആംപിയർ നോക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇതേപോലത്തെ ഒരു ബൈക്കിൻ്റെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു ബൾബാണ്. അപ്പോൾ ഇത് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ആംപിയർ ഒരു ബൾബ് എടുക്കുന്നുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ആംപിയർ ചെക്ക് ചെയ്യുന്ന സമയത്ത് മൾട്ടിമീറ്റർ നമ്മൾ സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സർക്യൂട്ടിലോട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ആംപിയർ ചെക്ക് ചെയ്യണം നോക്കാം. അപ്പോൾ ഇവിടെ ഒരു വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ വയർ നമ്മൾ ഒരു എർത്ത് കറക്റ്റായിട്ട് തന്നെ ഒരു എർത്തിൻ്റെ ഇതിലോട്ട് കണക്ട് ചെയ്യാണ് വയർ. ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മൾട്ടിമീറ്ററിൻ്റെ ഈ ഒരു വയർ നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതേപോലെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ ഒരു പ്ലസ്സിലോട്ട് ഇതേപോലെ ഈ ഒരു വയർ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ആംപിയറാണ് ഈ ഒരു ബൾബ് എടുക്കുന്നത്. ഒരു 6.09 ഇഞ്ചിനടുത്ത് ആംപിയറാണ് ഈ ഒരു
ബൾബ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് അടുത്ത ഒരു ഇതിലോട്ട് പോവാം. അപ്പോൾ ഇത് ഇനി അത് താഴോട്ട് തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആംബിയർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വയർ താഴോട്ട് തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു വയർ താഴോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള HF HFE. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ നമുക്ക് ഇവിടെ ഒരു ഇവിടെ ഒരു ചെറിയൊരു സ്ലോട്ട് കാണാൻ സാധിക്കും ഇതേപോലെ റൗണ്ടിൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് NPN PNP അത് ട്രാൻസിസ്റ്ററുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എമിറ്റർ ബേസ് കളക്ടർ, അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന തരത്തിൽ നമ്മൾ ആ ലെഗ് ഇതിലോട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു ഇതിൻ്റെ നല്ലതാണെങ്കിൽ നമുക്ക് ഇവിടെ റീഡിങ് കാണാൻ സാധിക്കും ഒരു ഡിസ്പ്ലേയിൽ. അപ്പോൾ കംപ്ലൈൻ്റ് ഉള്ള ട്രാൻസിസ്റ്ററൊക്കെയാണെങ്കിൽ നമുക്ക് ഇവിടെ റീഡിങ് കാണാൻ സാധിക്കില്ല. ഒരുപാട് റീഡിങ് താന്ന കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അത് കംപ്ലൈൻ്റ് ആണെന്നൊക്കെ നമുക്ക് അതിൻ്റെ ഡാറ്റ ഷീറ്റ് ഉണ്ട്. ആ ഡാറ്റ ഷീറ്റിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പിന്നെ ഉള്ളത് ഈ ഒരു ഓപ്ഷനാണ് സ്ക്വയർ വേവ് സിഗ്നലുകളൊക്കെയാണ് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു ഓപ്ഷൻ അല്ല. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ടെസ്റ്റിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് കണ്ടിന്യൂറ്റി മോഡിൽ നമുക്ക് ഡയോഡ് അങ്ങനെയുള്ള എല്ലാവരും ഫ്യൂസ് സ്വിച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ഫ്യൂസ് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നോക്കാം കണ്ടിന്യൂറ്റി മോഡിലിട്ടിട്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂറ്റി മോഡിലോട്ട് ഈ ഒരു നീഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ഫ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫ്യൂസ് ഒന്ന് ചെക്ക് ചെയ്യും, നല്ലതാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ചെറിയൊരു ബീപ്പ് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ട്. അപ്പോൾ ഈ ഒരു ഫ്യൂസ് നല്ലതാണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ബീപ്പ് കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലെങ്കിൽ ഒരു ഫ്യൂസ് പോയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതേപോലെ ഒരു വയറൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. വയർ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും കമ്പിയുടെ പകുതി വെച്ച് കട്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വയർ ചെക്ക് ഇതുകൊണ്ട് ഒരു മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വയർ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു വയർ നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്താൽ ഒരു സൈഡ് കണക്ട് ചെയ്യുക, അപ്പുറ സൈഡ് ഇതേപോലെ തന്നെ അടുത്ത ഇതിലോട്ടും കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ബീപ്പ് സൗണ്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വയർ നല്ലതാണ്. അപ്പോൾ ഇവിടെ കട്ടായിട്ട് വയർ എവിടെയും സെൻ്റർ എവിടെയും ഇടയിലൊക്കെ കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബീപ്പ് സൗണ്ടൊന്നും കേൾക്കില്ല, അപ്പോൾ ഒരു റീഡിങ് കാര്യങ്ങളൊന്നും കാണിക്കില്ല. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും വയർ കംപ്ലൈൻ്റ് ആണെന്ന്. ഇനി നമുക്ക് ഈ ഒരു കണ്ടിന്യൂറ്റി മോഡിൽ തന്നെ ഇട്ടുകൊണ്ട് നമുക്ക് കപ്പാസിറ്റർ, ഇതാണ് കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിന് ഇവിടെ തന്നെ ഈ ഒരു ഭാഗം വരുന്നതാണ് നെഗറ്റീവ്, ഇതാണ് നെഗറ്റീവ്, ഈ ഒരു ഭാഗമാണ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് നെഗറ്റീവിലോട്ടും പോസിറ്റീവ്. അപ്പോൾ കപ്പാസിറ്റർ ചെക്ക് ചെയ്യാൻ മിക്കവാറും ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നടക്കുന്നത് തന്നെ ഇതിലേക്ക് ചാർജിങ് നടക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇതിലേക്ക് DC 20 വോൾട്ടിലോട്ട് നമുക്ക് ഈ ഒരു നീഡിൽ സെറ്റ് ചെയ്യാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലേക്ക് കറക്റ്റായിട്ട് തന്നെ ഡിസ്ചാർജിങ് നടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് കാണാം ഇവിടെ ചാർജ് പതുക്കാനെ ഇറങ്ങി പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കപ്പാസിറ്റർ നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണത്. നമുക്ക് ഇവിടെ താഴോട്ട് തന്നെ അതേപോലെ തന്നെ വരാം. ഇനിയാണ് ഇവിടെ വരുന്നതാണ് റെസിസ്റ്റർ. റെസിസ്റ്ററിന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 200 ohm മുതൽ 2000 kΩ വരെയുള്ള റെസിസ്റ്ററുകൾ നമുക്ക് ഈ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ താഴെ നിന്നാണ് വരേണ്ടത്. അപ്പോൾ താഴെ ഏറ്റവും കുറഞ്ഞതിലോട്ട് ഇടാം, 200 ലോട്ട് നമുക്ക് ഇടാം. റെസിസ്റ്റർ എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന റെസിസ്റ്റർ. അപ്പോൾ ഈ റെസിസ്റ്റർ എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. ഇവിടെ ഇതേപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ നമുക്കിവിടെ റീഡിങ് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ഇത്തിരി കൂടി അത് 2000 ലോട്ട് നീഡിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു 9, അപ്പോൾ ഒരു 10 ohm റെസിസ്റ്ററാണ് ഇത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇത് വരുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ പഠിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.